ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് കറിയിൽ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടതാണ് കേട്ടോ. ഇനി ഇത് കഴുകി വാരി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ പീസ് കഴുകിയത് ഈ കുക്കറിൽ ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, നന്നായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിലിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് വേവാനുള്ള വെള്ളമാണ് വെച്ചേക്കണത്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. കണ്ടില്ലേ, പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മിളക് പൊടിയും ഇടാം കേട്ടോ. ഒരു കുറച്ച് മിളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു നാല് വിസിൽ കേൾപ്പിക്കണം. നാല് വിസിലാണ് ഞാൻ കേട്ടേക്കണത്. പല കുക്കറിനും പല വേവാണ് കേട്ടോ ഉണ്ടാവാം. എൻ്റെ കുക്കറിൽ നാല് വിസിൽ കേട്ടപ്പോഴേക്ക് ഇത് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മിക്സിയിൽ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കണത്. തേങ്ങ എത്രയുണ്ടോ അതനുസരിച്ച് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ജീരകമാണ് എടുത്തേക്കണേ. ജീരകമല്ല കേട്ടാ, വെള്ളം തിളപ്പിക്കുന്ന ജീരകമല്ല, മറ്റേ പെരിഞ്ജീരകമാണ് എടുത്തേക്കണത്. ഇതിലേക്ക് ഇനി എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുക്കണം. അത് നമ്മൾ നേരത്തെ കുറച്ച് മിളക് പൊടി ഇട്ടിട്ടുണ്ട്. ബാക്കി ഇതിന് എരിവിനാവശ്യമുള്ള മിളക് പൊടിയായിട്ട് നമ്മൾ ഇടേണ്ടത്. കണ്ടില്ലേ, ഞാൻ കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണം. നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഇത് അടച്ച് വെച്ച് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് വെന്തോ എന്ന് നോക്കാം. ഇത് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വയ്ക്കാം. ഫ്രൈ പാൻ വെളിച്ചിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ചമണം മാറണ വരെ നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിൻ്റെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, അത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ടാണ്. അതുപോലെ തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട, ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം കേട്ടോ. വാടിയാലേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനിയൊരു രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി ഇട്ടാൽ മതി. ഇനി അതും കൂടി ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ആ തക്കാളി ഒന്ന് വാടണം. നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇത് മിക്സാവും. മിക്സായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ വേവിച്ച് വെച്ചുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണത്. കണ്ട, ഈ തക്കാളി ഇതിൽ തിളച്ച് കഴിയുമ്പോൾ നമ്മളിനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടില്ലേ, അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയിലെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുമ്പോൾ നല്ല കളറും വരും, നല്ല ഇത് വരും. ദേ തിളച്ച് തുടങ്ങിയിട്ട് ഇനി നമ്മുടെ കറിയുടെ കളർ തന്നെ മാറും. ദേ നല്ല മഞ്ഞ കളറിൽ വന്നതാണ് കേട്ടോ. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ കിട്ടണ നല്ല ഗ്രീൻ പീസ് കറിയില്ലേ, അപ്പത്തിനൊക്കെ കിട്ടണ അതേ കറി തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.